ഈയിടെയായി കുഞ്ചാക്കോ ബോബൻ പുതിയ സിനിമയിലെ ദൃശ്യങ്ങളുടെ പേരിൽ വാർത്തകൾ എന്നത്തേക്കാളും നിറഞ്ഞു നിൽപ്പാണ്. രണ്ടകം എന്ന തമിഴ് മലയാള സിനിമയിലെ ലിപ്ലോക്ക് ദൃശ്യങ്ങൾ സിനിമയുടെ പ്രചാരണത്തിനും നിർണായകമായി. ഇഷ റബിയാണ് നായിക. കുഞ്ചാക്കോ ബോബന്റെ ആദ്യ തമിഴ് ചിത്രം കൂടെയാണിത്. സിനിമയുടെ തിരക്കുകൾ മാറ്റി ചാക്കോച്ചൻ ഭാര്യയുമായുള്ള ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ദുബായ് സഫാരിയിൽ നിന്ന് ഭാര്യ പ്രിയയ്ക്കൊപ്പം പകർത്തിയ ചിത്രങ്ങളാണ് ചാക്കോച്ചൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള മുതലയുടെ പ്രതിമയോട് ചേർന്ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുവരും. ഭാര്യയെ മുതലയുടെ വായിൽ നിന്നും രക്ഷിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ക്യാപ്ഷന് രണ്ട് ഭാഗങ്ങളുണ്ട്. രണ്ടാം ഭാഗത്തിൽ മനസ്സിലിരിപ്പ് എന്ന് കുറിച്ചിരിക്കുന്നു. ചിത്രത്തിൽ മുതലയുടെ വായ്ക്കുള്ളിൽ പ്രിയ തല വയ്ക്കുമ്പോൾ അത് മെല്ലെ അടയ്ക്കുന്നത് പോലുള്ള ചിത്രമാണ് മറ്റൊന്ന്. ഈ ചിത്രങ്ങളുടെ കമന്റ് ബോക്സ് രസകരമായ ചോദ്യങ്ങൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതേ സ്ഥലത്ത് നിന്ന് പലരും പകർത്തിയ ചിത്രങ്ങളും ആരാധകർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ മറ്റൊരു മുതലയുടെ വാർത്തയും കമന്റുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മുതലയായ ലോലോങ്ങിനെ പറ്റിയാണ് ഈ വാർത്ത. ലോലോങ്ങിന്റെ മരണമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത്. രണ്ട് മനുഷ്യര് ഭക്ഷിച്ചതിന് പിന്നാലെ ടെൻഷൻ മൂലമാണ് ലോലോങ് മരണപ്പെട്ടതെന്ന് പറയുന്ന വാർത്തയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ആ മനുഷ്യർ ചാക്കോച്ചനും പ്രിയയുമാണോ എന്നാണ് രസകരമായ ചോദ്യങ്ങൾ ആരാധകരും ചോദിക്കുന്നത്. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മുതലകളിൽ വെച്ച് ഏറ്റവും വലിയവനായ ലോലോങ്ങിന്റെ മരണം മാനസിക പിരിമുറുക്കം മൂലമാണെന്ന കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 21 അടി നീളമുള്ള കൂറ്റൻ മുതല 2013 മരിച്ചതെങ്കിലും മരണകാരണം ചർച്ചയാകുന്നത് ഇപ്പോഴാണ്. 2012 ഗിന്നസ് ലിടം നേടിയ മുതലയാണ് ലോലോങ്. ഉപ്പുവെള്ളത്തിൽ കഴിയുന്ന ഏറ്റവും വലിയ മുതല എന്ന ഖ്യാതി കരസ്ഥമാക്കിയ ലോലോങ്ങിന്റെ അന്ത്യം ടെൻഷൻ അടിച്ചിട്ടാകുമെന്ന് ആരും കരുതിയില്ല. രണ്ടു മനുഷ്യരെ വയറ്റിലാക്കിയതിന് പിന്നാലെയാണ് മുതലയ്ക്ക് മാനസിക പിരിമുറുക്കം ആരംഭിച്ചതെന്ന് അധികൃതർ പറയുന്നു. ഫിലിപ്പീൻസിലെ ബുനാവാനിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളിയെ മുതല ഭക്ഷണമാക്കിയെന്ന വിവരം ലഭിച്ചതോടെയാണ് അധികൃതർ ലോലോങ്ങിനെ പിടികൂടി തടവിലാക്കിയത്. അതിനും 2 വർഷം മുമ്പ് 12 വയസ്സുള്ള പെൺകുട്ടിയെയും മുതല ഭക്ഷണമാക്കിയിരുന്നു. ഏതാണ്ട് 1 ടണ്ണായിരുന്നു ലോലോങ്ങിന്റെ ഭാരം. മത്സ്യത്തൊഴിലാളിയുടെ മരണത്തിന് ശേഷം പിടിയിലായ മുതല പിന്നീട് ഫിലിപ്പീൻസിലെ ടൂറിസം പാർക്കിന്റെ പ്രധാന ആകർഷണമായി മാറിയിരുന്നു. ശേഷം 2 വർഷങ്ങളോളമാണ് ലോലോങ്ങിന് പാർക്കിൽ കഴിയേണ്ടി വന്നത്. മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ലോലോങ് അസുഖബാധിതനായിരുന്നു. വയർ അസാധാരണമാം വിധം വീർത്തിരുന്നു. മരണത്തിന് 1 മാസം മുമ്പ് മുതൽ ലോലോങ് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. തണുത്ത കാലാവസ്ഥ ലോലോങ്ങിന്റെ ആരോഗ്യത്തെ ബാധിച്ചുവെന്നായിരുന്നു പ്രാദേശിക ഡോക്ടർമാരുടെ വിലയിരുത്തൽ. തുടർന്ന് 2013 ഫെബ്രുവരിയിൽ ഫംഗസ് അണുബാധ മൂലവും അത്രയും നാൾ തടവിൽ കഴിഞ്ഞതിന്റെ പിരിമുറുക്കം മൂലവും ലോലോങ് വിട പറഞ്ഞു. നിരവധി പേരുടെ അഭ്യർത്ഥന പ്രകാരം ലോലോങ്ങിന്റെ മൃതദേഹം ഇപ്പോഴും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മനിലയിലെ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലാണ് മുതലയുടെ മൃതദേഹം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ പാർക്കിലെത്തുന്ന എല്ലാവർക്കും ഉപ്പുവെള്ളത്തിൽ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മുതലയെന്ന ലോലോങ്ങിനെ ഇപ്പോഴും കാണാം.